നമസ്കാരം. ഗോളാന്തര വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുക, വേട്ടയാടുക എന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു ശീലമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ സർക്കാരോ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചാൽ പോലും അത് വാർത്തയായി അവർ കാണിക്കാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോ അവരുടെ യുവജന സംഘടനകളോ മറ്റ് വർഗ ബഹുജന സംഘടനകളോ എന്ത് ത്യാഗം അനുഭവിച്ചാലും അതിൽ അവർക്കൊരു വാർത്തയല്ല. എന്തിനേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ പോലും അത് അവരുടെ വിധിയാണ് എന്നോർത്ത് സമാധാനിക്കുകയും അത് വാർത്തയാക്കാത്തതുമാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ശീലം. ഇതിനെ പലപ്പോഴായി CPM നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം CPM തൊടുന്യായം മാത്രമാണ് എന്ന് അത്തരത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങളെ തന്നെ തിരിച്ചും വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുജനത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ തന്നെ നോക്കൂ. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം MSwaraj MLA അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെ വ്യക്തമാക്കുന്നു. കേരളത്തിൽ പ്രചുല പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്ലാസ്മ തെറാപ്പി. പ്രായമായവർക്കും കോവിഡ് ലക്ഷണങ്ങൾ അതിഭീകരമായി വേട്ടയാടുന്നവർക്കുമുള്ള ഒരു ചികിത്സാ രീതിയാണ് പ്ലാസ്മ തെറാപ്പി. ഇതിലൂടെ രോഗശാന്തി ഉണ്ടാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതിനുവേണ്ടത് കോവിഡ് മുക്തരായവരുടെ രക്തം സ്വീകരിച്ച് അതിൽ നിന്നും പ്ലാസ്മ വേർതിരിച്ച് രോഗികളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിനുവേണ്ടി സന്നദ്ധമായ കേരളത്തിലെ ഒരേ ഒരു യുവജന സംഘടന മാത്രമേ ഉള്ളൂ, DYFI എന്നത്. എന്നാൽ മാതൃഭൂമി എന്ന ദിനപത്രത്തിന് DYFI എന്ന സംഘടനയെ അറിയുകയേ ഇല്ല എന്ന രീതിയിലാണ് പലപ്പോഴായി പത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എങ്കിലും കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ കുറച്ച് യുവാക്കൾ രക്തം ദാനം ചെയ്തുവെന്നും ഒരു സംഘടന രക്തം ദാനം ചെയ്തുവെന്നും മാത്രമേ അവർ എഴുതിയിട്ടുള്ളൂ. വീക്ഷണത്തേക്കാൾ വലിയ കോൺഗ്രസ് പ്രേമവും ജന്മഭൂമിയേക്കാൾ വലിയ സംഘപരിവാർ പ്രേമവുമാണ് അടുത്തിടെ മാതൃഭൂമിക്കുള്ളത്. നിങ്ങളോട് ഒരു കാര്യമേ പറയാൻ വേണ്ടിയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11 കോടി രൂപ സമാഹരിച്ച ഒരേ ഒരു സംഘടനയുള്ളൂ, അത് DYFI ആണ്. അത് ഗൂഗിൾ പേ പോലെയോ കോർപ്പറേറ്റുകളിൽ നിന്നും സ്വരൂപിച്ചതല്ല. DYFIയുടെ പ്രവർത്തകർ ആക്രി സാധനങ്ങൾ ശേഖരിച്ചും മണ്ണ് ചുമന്നും മീൻ വിറ്റും മുണ്ട് വിറ്റുമൊക്കെ സമാഹരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന് മാധുര്യം ഏറുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സംഘടന നിയമപോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും DYFI ആണ്. ലോകത്തിൽ ഏറ്റവും അധികം രക്തദാനം ചെയ്യുന്ന സംഘടനകളിലൊന്നാണ് DYFI എന്നത്. പലപ്പോഴും പരിസ്ഥിതി സംഘടന എന്ന രീതിയിലും DYFI ജനങ്ങളുടെ മനസ്സാക്ഷികളുടെ മുമ്പിൽ പേരെടുത്തിട്ടുണ്ട്. എന്നാൽ വസ്തുതയിലെല്ലാം ഇതായിരിക്കെ മലയാളികൾ ഒരിക്കലും ഈ സംഘടനയെ അംഗീകരിക്കരുത് എന്ന ധാരണയാണ് മാതൃഭൂമിക്കുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ടത്തെ കാലമല്ല, മനോരമയോ മാതൃഭൂമിയോ അച്ചു നേരത്തിയാൽ തകരുന്നതല്ല CPM എന്ന പ്രസ്ഥാനം. പണ്ട് നിങ്ങൾ കുറേയേറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പ്രചാരം അടിക്കടി ഇടിയുന്നതിനുള്ള വിഷമം കാരണമാണ് ഇത്തരത്തിലുള്ള നുണക്കഥകളും വ്യാജ വാർത്തകളും മസാല കഥകളും മാത്രം എഴുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ എഴുതിയില്ല എന്ന് കരുതി DYFI നാളെ ഒരിക്കലും രക്തം ദാനം ചെയ്യാതിരിക്കില്ല. തുടർന്നും അവർ രക്തദാനം ചെയ്യും. കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന സംഘടനയെ തന്നെ DYFI മുന്നേറുമെന്ന് തന്നെയാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷം തകർന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് DYFIയുടെ ഇപ്പോഴത്തെ സംഘടനാശക്തി. നിർത്തുന്നു, നന്ദി, നമസ്കാരം.